അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ പ്രയാസപ്പെടുന്ന അഥവാ ഉളുക്കുകൊണ്ട് അതുപോലെ നീരുകൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക. നിങ്ങൾക്ക് നല്ലതായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഉളുക്കുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ പ്രയാസപ്പെടുന്ന ധാരാളം ഉമ്മമാർ എന്നെ വിളിച്ചുകൊണ്ട് തന്നെ വിഷമം പറഞ്ഞവരുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പ വിദ്യയാണ് ഉളുക്കുമാറ്റാൻ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുരിക്കിൻ പശ. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് മുരിക്ക്. ഈ മുരിക്കിൻ പശയും മഞ്ഞളും ചേർത്ത് അരച്ച് ഉളുക്കുള്ള പാകത്ത് നിങ്ങൾ പുരട്ടുകയാണെങ്കിൽ ആ ഉളുക്ക് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് അതുപോലെ ഇടിഞ്ഞിലിൻ്റെ തൊലി, അത് നന്നായി അരച്ച് അത് പുരട്ടിയാലും ഇൻഷാ അള്ളാ ഉളുക്കുള്ള ആളുകൾക്ക് വലിയ മാറ്റം ഇൻഷാ അള്ളാ ലഭിക്കുന്നതാണ്. അതുപോലത്തെ മറ്റ് ഒന്നാണ് തൊട്ടാവാടി. നമ്മുടെ നാട്ടിൽ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് തൊട്ടാവാടി. തൊട്ടാവാടി അതുപോലെ കല്ലുപ്പ് ചേർത്ത് അരിക്കാടിയിൽ എന്ത് ചെയ്യുക, നന്നായി തിളപ്പിച്ച് ആ തൊട്ടാവാടി കല്ലുപ്പ് ചേർത്തിട്ട് എന്ത് ചെയ്യുക, അരിക്കാടിയിൽ തിളപ്പിച്ച് അത് പുരട്ടിയാൽ ഏത് ഏകദേശം വെള്ളം വെച്ച് എന്നിട്ട് അത് തിളപ്പിച്ച് നന്നായി കുറുക്കി എടുത്ത് ആ വെള്ളം, അപ്പോൾ അതതിൽ അരിഞ്ഞ് ഒന്ന് ചതച്ച് ഇടുന്നത് നല്ലതാണ് തൊട്ടാവാടി. അപ്പോൾ അങ്ങനെ അത് പുരട്ടിയാലും ഈ ഉളുക്ക് മാറാൻ സഹായിക്കുന്നതാണ്. അതുപോലത്തെ മറ്റ് ഒന്നാണ് തേങ്ങാപ്പാലിൽ വെളുത്തുള്ളി പുഴുങ്ങുക. തേങ്ങാപ്പാലിൽ വെളുത്തുള്ളി നന്നായി പുഴുങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക, അത് നന്നായി അരച്ച് പല പ്രാവശ്യം ഉളുക്കുള്ള ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങാപ്പാലിൽ വെളുത്തുള്ളി പുഴുങ്ങി അത് നന്നായി അരച്ച് നല്ല കുഴമ്പ് പോലെ രൂപത്തിലാക്കി ഉളുക്ക് ഉള്ള ആൾ എവിടെയാണോ ഉളുക്ക്, ആ ഉളുക്കുള്ള ഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ പല പ്രാവശ്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉളുക്കുള്ളതും അതുപോലെ നീര് ഉണ്ടെങ്കിൽ വരെ അത് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ, ഞാൻ നാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായത് ഏതാണോ നിങ്ങൾ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക. ഇൻഷാ അള്ളാ അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള വെളുത്തുള്ളി തേങ്ങാപ്പാലിൽ പുഴുങ്ങി അങ്ങനെ അത് നന്നായി കുഴമ്പ് പോലെ അരച്ച് എവിടെയാണോ ഉളുക്കുള്ളത് ആ ഉളുക്കുള്ള ഭാഗത്ത് നിങ്ങൾ നന്നായി തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ അങ്ങനെ പല പ്രാവശ്യമായി
അങ്ങനെ ഏകദേശം ഒരു ആഴ്ചയോളം നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എന്നാൽ ഉളുക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത് മാറിക്കിട്ടും ഇൻഷാല്ലാ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റിലൂടെ ഇന്നലെ എനിക്ക് ഒരു സംഗതി കാണാൻ കഴിഞ്ഞു. ചില വൃത്തികെട്ട ഏർപ്പാട്, നാം പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ, മറ്റുള്ള കാര്യലാഭങ്ങളൊന്നും ഉദ്ദേശിച്ചു കൊണ്ടല്ല. പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗശമനത്തിന്, ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മോശമായ രൂപത്തിലൂടെ എൻ്റെ പേരും വെച്ച്, അഥവാ എൻ്റെ പേരും വെച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കൽപ്പിച്ചതുപോലെ ഉദ്ദേശിക്കും വിധത്തിൽ ആരോപണത്തിലൂടെ എഴുതുമ്പോൾ നിങ്ങൾ അഥവാ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് വിനയത്തോടെ പറയാനുള്ളത്, നമ്മുടെ അഞ്ച് പേരിലും ഒരേപോലെയല്ല. അപ്പോൾ പല ആളുകൾക്കും പല സ്വഭാവമായിരിക്കും. ആ സ്വഭാവങ്ങൾ ഒരു നന്മ പറയുന്ന, എൻ്റെ കാര്യം മാത്രമല്ല ആര് നന്മ ഉപദേശിക്കുന്നുവോ, നമുക്ക് വേണ്ടി ഉപകാരമായ അറിവ് തരുന്നുവോ, അവരെ മോശമായ രൂപത്തിൽ ചിത്രീകരിച്ച് ആരാവട്ടെ, അങ്ങനെയുള്ള ഏർപ്പാട് നല്ലതല്ല. കാരണം വശീകരണത്തെ സംബന്ധിച്ച് ഞാനങ്ങനെ മരുന്ന് ഒരാൾക്കും പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്. കാരണം വല്ല വശീകരണത്തിൻ്റെ മരുന്നുകൾ പറഞ്ഞു കൊടുത്ത് അവരെന്തെങ്കിലും അതേറ്റ് മറ്റുള്ള അന്യസ്ത്രീകളെ വശീകരിക്കുകയും അവർ ഹറാമിലൂടെ ജീവിക്കുകയും ചെയ്താൽ ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾ ഉത്തരവാദിയാണ് എന്നുള്ള ബോധം എനിക്ക് നന്നായി ഉള്ളതിൻ്റെ പേരിലും ഞാൻ അങ്ങനെ, അഥവാ ഏതോ ഒരു ചങ്ങായി കമൻറ്റിലൂടെ ഒരു വൃത്തികെട്ട മോശമായ ഒരു രൂപത്തിൽ കമൻ്റ് ഇടലുണ്ടായി, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ ആരായാലും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത്തരം ദുഷിച്ച ചിന്തകൾ മാത്രം ചിന്തിക്കുന്നവർ മനസ്സിലാക്കണം, മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മനുഷ്യൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാളും അടുത്തതാണ് എന്നുള്ള ബോധം, വളരെ താൽക്കാലികമായ ജീവിതമാണ് ഈ ഭൂമിലോകത്ത് നമുക്കുള്ളത് എന്നുള്ളതും നാം എല്ലാവരും ഓർക്കുന്നത് നല്ലതായിരിക്കും. നമുക്കറിയുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല മാതൃകയുമാണ്, നല്ല സ്വഭാവമാണ്. അതേസമയത്ത് നല്ലത് ആര് പറയുന്നുണ്ടെങ്കിലും അവരെ മോശമായി ചിത്രീകരിച്ച് കമൻറ്റിലൂടെ അവഹേളിക്കുന്നത് ശരിയല്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കാനും നല്ലത് നമുക്കറിയുന്നത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.